നിങ്ങൾ ആംബുലൻസ് യാത്ര ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആംബുലൻസ് റോഡിലൂടെ ചീറ് പറയണത് കണ്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞാല് ഈ ആംബുലൻസിന്റെ ഡ്രൈവർമാരെ സമ്മതിക്കണം. കാരണം എന്തേ, ഈ ആംബുലൻസ് റോഡിലൂടെ ചീറി പറയുമ്പോ ഞാനും നിങ്ങളും എല്ലാം മാറിക്കൊടുക്കുന്നത് എന്തുകൊണ്ടാ? അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരാള് ജീവന് വേണ്ടി മല്ലിടുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും മാറിക്കൊടുക്കുന്നത്. അപ്പൊ ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. അവനിക്കറിയാം വണ്ടി ഓവർ സ്പീഡാണ്, വണ്ടി ഒന്ന് തെറ്റിയാൽ അവന്റെ സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുമെന്ന് ആ ഡ്രൈവറിനറിയാം. പക്ഷേ ഏത് ബ്ലോക്ക് വന്നാലും ആ ബ്ലോക്കിലൂടെ ഓരോ രോഗിയുമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ സ്പീഡിൽ ഏതെങ്കിലും ഒരു ആശുപത്രി ലക്ഷ്യമാക്കിയിട്ട് പോകുന്നത് അവന് ജീവന്റെ വിലയറിയാം. അവനറിയാം അവന്റെ വണ്ടിക്കകത്ത് കിടക്കുന്ന രോഗി മരണവുമായിട്ട് മല്ലിടുകയാണ്, ജീവന് വേണ്ടി കൊതിക്കുകയാണ്. അതുകൊണ്ടാണ് ആ പാവപ്പെട്ട സാധുക്കൾ എല്ലാ ബ്ലോക്കും എല്ലാ പ്രയാസങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ തരണം ചെയ്ത് ഓരോ ആശുപത്രിയുടെ മുമ്പിലും കൊണ്ട് വണ്ടി നിർത്തുന്നത്. ഓരോ ആശുപത്രിയുടെ മുമ്പിലും ഓരോ രോഗിയെയും കൊണ്ട് ആംബുലൻസ് എത്തിച്ചേരുമ്പോൾ, ഓരോ രോഗിയെയും രക്ഷിക്കുമ്പോൾ ആംബുലൻസിന്റെ ഡ്രൈവർ എന്റെ പ്രിയപ്പെട്ടവരെ സന്തോഷിക്കുന്നുണ്ടാവും. കാരണം എന്തേ, അവർക്കറിയാം ജീവന്റെ വില എന്താണെന്ന്. എല്ലാ ജോലിക്കും മഹത്വമുണ്ട്. ആംബുലൻസ് ഓടിച്ച് ജീവിക്കണം പാവപ്പെട്ട ഡ്രൈവർമാർ. അള്ളാഹുവിന്റെ യാത്രയിൽ അള്ളാഹു സംരക്ഷണം നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഓരോ ജീവൻ രക്ഷിക്കുന്നവരാണ് അല്ലേ. നമ്മുടെ നാട്ടിൽ കോവിഡ് വന്നപ്പോൾ അവരൊക്കെ എത്രയും കഷ്ടപ്പെട്ടവരാണ്. അള്ളാഹു ബറക്കത്ത് നൽകട്ടെ.